കേരളത്തിനൊപ്പം ഇനി നമുക്കും സ്മാർട്ട് ആകാം. മൈജി, ഇന്ത്യയിലെ അതിവേഗം വളരുന്ന ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. തവനൂരിൽ ഇപ്പോഴും 1192 വോട്ടുകൾക്ക് ഫിറോസ് കുന്നുംപറമ്പ് ലീഡ് ചെയ്യുകയാണ്. തവനൂരിൽ മന്ത്രി കെ ടി ജലീലിൽ ഇതുവരെ ഒരു കംഫർട്ടബിൾ ലീഡിലേക്ക് ഉയരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും 1192 വോട്ടുകൾക്ക് ഫിറോസ് കുന്നുംപറമ്പ് ലീഡ് ചെയ്യുകയാണ്. എൽ ഡി എഫ് 91, യു ഡി എഫ് 47, എൻ ഡി എ 2. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പ്രക്രിയ തുടങ്ങി ഇപ്പോൾ ഇത്രയും മണിക്കൂറുകളാകുമ്പോഴും 2.5 മണിക്കൂർ പിന്നിടുമ്പോഴും എൽ ഡി എഫ് 91, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിലയിൽ ഇപ്പോൾ എൽ ഡി എഫ് എത്തിയിരിക്കുന്നു. വടക്കാഞ്ചേരിയിലെ ലീഡ് നില വർദ്ധിപ്പിച്ചിരിക്കുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി 4844, അനിലക്കര ഇക്കരെ തന്നെ നിൽക്കുന്നു. അക്കരയിലേക്ക് സേവ്യർ ചിറ്റിലപ്പള്ളി വളരെ കംഫർട്ടബിൾ ആയി വള്ളം തുഴഞ്ഞു പോകുന്നു. വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ അടക്കമുള്ള വിവാദങ്ങൾ ഉയർത്തിയ കൊടുങ്കാറ്റിനെ അതിജീവിച്ച് ഇടതുമുന്നണിയും പിണറായി സർക്കാരും അധികാരത്തിലേക്ക് എന്ന സൂചന നൽകിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ 91-ലധികം സീറ്റുകളിൽ ലീഡ് നില വർദ്ധിപ്പിക്കുന്നു എൽ ഡി എഫ്. സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ രാഷ്ട്രീയ ഉത്തരം എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരിയുടെ സ്വന്തം സേവ്യറേട്ടൻ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തുന്നതിന്റെ സൂചനകളാണ് ആദ്യഘട്ടത്തിൽ എത്തുന്നത്. 4844, അനിലക്കര തുടക്കത്തിൽ ശക്തമായ പോരാട്ടം കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ ബഹുദൂരം അനിലക്കര പിന്നിലായിരിക്കുന്നു. 4844. ഒല്ലൂരിൽ രാജന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു, 7581 എന്ന രീതിയിലേക്ക് മാറുന്നു. ഒല്ലൂരിൽ ഭൂരിപക്ഷം കൂട്ടുന്നു എൽ ഡി എഫ്, 7000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒല്ലൂരിൽ. പാലായിൽ മാണി സി കാപ്പന്റെ അപരൻ മാണി സി കുര്യാക്കോസിന് 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ 237 വോട്ടുകൾ കിട്ടിയെന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ എത്തുന്നുണ്ട്. തൃക്കരിപ്പൂരിൽ ഉള്ള വാർത്തകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നെ നെല്ലിക്കുന്നു 2226 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. നിലവിൽ 10 മണി സമയത്ത് ഏറ്റവും ഒടുവിലത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്ക് നമ്മൾ പോകുന്നു. ഉദുമ ബാലകൃഷ്ണൻ പെരിയയിൽ 3400 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ഇപ്പോൾ. ഏറ്റവും ഒടുവിലത്തെ ലീഡിലേക്ക്